ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പുതിയ ഗപ്പിയെ കണ്ടുപിടിക്കുക. പലർക്കും ഉള്ളൊരു സംശയമായിരുന്നു എങ്ങനെ പുതിയ ഗപ്പികളെ കണ്ടുപിടിച്ച് വിപണിയിൽ ഇറക്കാം. അപ്പോൾ അതിന് ഒരുപാട് കാലങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പുതിയതായിട്ടൊരു ഗപ്പിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കുക എന്നാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്, നോക്കാം. അപ്പോൾ ആദ്യമേ പറയാം, ഈ വീഡിയോ നമ്മൾ വളരെ ചുരുക്കിയിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും സ്റ്റേബിളാക്കുന്ന വീഡിയോ പറയണത് കുറേ ടൈം പിടിക്കും. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഗപ്പിയുണ്ടല്ലേ, ഇത് നമ്മളെ സുബേർക്ക വികസിപ്പിച്ചെടുത്ത ഒരു ഐറ്റം ഗപ്പിയാണ്. കൊയ് ടൈപ്പുള്ളത്, ഇത് പ്ലാറ്റിനൈഡെന്നൊക്കെ ഇറക്കി വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് വർഷങ്ങളോളം പിടിച്ചെടുത്ത ടൈം പിടിച്ചെടുത്ത ഒരു ഗപ്പിയാണ്. ഇതിപ്പോൾ സ്റ്റേബിളല്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ സ്റ്റേബിൾ എന്ന് പറയുന്നത്. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ സ്ഥിരത പുലർത്തുന്നില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഗപ്പി ഇന്ന് ഇനി പ്രസവിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്യാപ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഇയർ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ സ്റ്റേബിൾ ഇല്ല അല്ല എന്ന് പറയുന്നത്. സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ ഇതേ മാതിരി തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്കും. ഫീമെയിലിനും ക്യാപ്പ് ഉണ്ടായിരിക്കും, മെയിലിനും ക്യാപ്പ് ഉണ്ടായിരിക്കും, ഇയർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ 50 കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ 50 കുഞ്ഞുങ്ങൾക്കും ഇതേമാതിരി ക്യാപ്പും ഇയർ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റേബിൾ എന്ന് പറയും. സ്ഥിരത ഉണ്ട്, ആ ഗപ്പിക്ക് സ്ഥിരത ഉണ്ട്, കുട്ടികളുണ്ടാവണമൊക്കെ അതേ പേരൻസിൻ്റെ അതേ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ആ 50 കുഞ്ഞുങ്ങളിൽ നിന്നും ഒരു 15 കുഞ്ഞുങ്ങൾക്ക് ഈ ക്യാപ്പില്ല, ചിലതിന് ഇയറില്ല, അതിന് വരുന്നത് നമ്മൾ സ്റ്റേബിൾ അല്ല എന്നാണ് അതിന് പറയുക. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടെന്ന് അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പുതിയൊരു ഗപ്പിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയിരിക്കണം. മെയിലും ഫീമെയിലും ഒരിക്കലും ബ്രീഡാവാത്ത ഫീമെയിലും മെയിലും ആണ് നമുക്ക് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അതാണ്. ഇതിപ്പോൾ ഒരു മാസം ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ മെയിലിനെ മാറ്റിയിട്ട ആ ഒരു ടാങ്ക്, അതിൽ ഫുള്ള് മെയിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫീമെയിൽസ് ഇത് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഒരു മാസം മുന്നേ ബ്രീഡ് ഒരു മാസം മുന്നേ തന്നെ മാറ്റിയിട്ട ആ ഫീമെയിൽസാണ്. അത് ഒരു മാസം മുന്നേ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ബ്രീഡാവാത്ത ഫീമെയിലാണ്. ഇങ്ങനത്തെ ഫീമെയിൽ വേണം നമ്മൾ പുതിയൊരു ഗപ്പിയെ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫീമെയിൽ വേണം. ഇല്ലാതെ ഒരിക്കലും നമ്മൾക്ക് പുതിയ ഗപ്പിയെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഒരു തവണ ബ്രീഡായ ഫീമെയിലിനെ നമ്മൾ വേറൊരു ഗപ്പിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ആ മെയിലിൻ്റെ ക്വാളിറ്റി അതിന് കിട്ടില്ല. ചിലപ്പോൾ കുറേ കളർ മിസ്സിങ് വരും, നമ്മൾ ഉദ്ദേശിച്ചാൽ അത് കിട്ടില്ല. ഈ നേരെ മറിച്ച് നമ്മൾ ഈ ഫീമെയിലിനും മെയിലിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ചേക്ക് ടൈം ജസ്റ്റ് ഒന്ന് വഴുകിയാൽ പോലും ഈ കാര്യം നടക്കില്ല. അതൊക്കെയാണ് ഒരു ഇത് സ്റ്റേബിളാക്കും. ഇങ്ങനെ പുതിയ ഗപ്പി കണ്ടുപിടിക്കുന്നവർക്കൊക്കെ വർഷങ്ങളോളം പിടിക്കുന്നത് ഇങ്ങനെയുമായി സെപ്പറേറ്റ് ചെയ്ത്, ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്ന ഗപ്പിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഗപ്പി ഫീമെയിലിനെ ആ കൂട്ടത്തോട് കൂട്ടത്തിലുള്ള ഒരു മെയിൽ ചിലപ്പോൾ അതിനെ ബ്രീഡാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ആ ടൈം തെറ്റിയാൽ ചിലപ്പോൾ ഈ ഫീമെയിലിന് അത് ആ ഫീമെയിൽ അതിലുള്ള ആ മെയിൽ ബ്രീഡാക്കും. പിന്നീട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് വളർത്തി ചെയ്തിട്ട് ഇതിന് പുതിയൊരു ഇതിനൊരു ഗപ്പിയെ നമ്മൾ ആ ഫീമെയിൽ നമ്മൾ പുതിയൊരു ഗപ്പിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് കിട്ടിക്കോളന്നില്ല. അതാണ് പലർക്കും അത് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതൽ. ഈ ഒരു ടാങ്കിലാണ് ഞാൻ ഒരു 3 മാസം പ്രായമായ പ്ലാറ്റിൻ റെഡിൻ്റെ ഇതുവരെയും ബ്രീഡാവാത്ത ഫീമെയിൽ ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫീമെയിൽ വെച്ചിട്ടാണ് നമ്മളത് പുതിയൊരു ഗപ്പിയെ കണ്ടുപിടിക്കാൻ പോകുന്നത്. കാരണം അതൊരിക്കലും ബ്രീഡായിട്ടില്ല, ഇത്രയും കാലമായിട്ടും അതിനൊരു കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫുള്ള് ഗെയിൻ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് അതിന് എടുത്ത് കാണിച്ചു തരാം. കണ്ട, ഇതിപ്പോൾ 3 മാസം പ്രായമായ ഫീമെയിലാണ്. നമുക്ക് ഫീമെയിൽ കുറച്ച് അധികം കിട്ടിയപ്പോൾ അത് ബാക്കിയായതാണ്. അപ്പോൾ നമ്മൾ 2 ഫീമെയിലിനെ എടുത്ത് കഴിഞ്ഞു. ബ്രീഡാവാത്ത വെർജിത് വരെയും ബ്രീഡാവാത്ത ഫീമെയിലിനെ നമ്മൾ പ്ലാറ്റിൻ റെഡിൻ്റെ ഫീമെയിൽ എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഏത് മെയിലാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആ മെയിലിനെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് സുബേർക്കൻ്റെ ആ അൽബിന് കോയി ടൈപ്പുള്ള പുതിയ കണ്ടുപിടിച്ചില്ല, അതിൻ്റെ ഒരു മെയിലിനെയാണ് ഇതിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ബേസിന് എടുത്തിട്ടുണ്ട്, ഇതിലാണ് ഈ ഗപ്പികളെ നമ്മൾ ബ്രീഡാക്കാൻ എടുക്കുന്നത്. ഈ ബേസിലാണ് കുറച്ച് ഏകദേശം ഇത്ര വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് ഈ ഫീമെയിലിനെയും ആ പുതിയ ആ മെയിലിനും ഇതിലേക്ക് ഇറക്കി കൊടുത്ത് ബ്രീഡാക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് പഴയ വെള്ളമാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഏകദേശം അരഭാഗത്തോളം വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫീമെയിലിനെ വാട്ടർ ടെമ്പറേച്ചർ ചെയ്തിട്ട് ഇതിലേക്ക് റിലീസ് ചെയ്യാം. അപ്പം ഇപ്പോൾ ഈ മെയിലാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ മെയിലിന് ഇതിലേ മാതിരി ഇതിലേക്ക് വെള്ളത്തേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ വാട്ടർ ടെമ്പറേച്ചർ ചെയ്ത ശേഷം നമുക്ക് 15 മിനിറ്റിന് ശേഷം രണ്ടിനെയും ഒരുമിച്ച് റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേറെ ടാങ്കിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് രണ്ടും ഏത് ടാങ്കത്തെ വെള്ളമാണ് വെള്ളത്തോട് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഗ്രീൻ വാട്ടറുള്ള ടാങ്കിൽ നിന്നും ഇത് ഗ്രീൻ വാട്ടർ ആവാത്ത ടാങ്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.
നല്ല ഹെൽത്തി മെയിൽ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അതാണ് ശ്രദ്ധിക്കണം നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആ മെയിലിനെ വേണം നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ ഉപയോഗിക്കാൻ എന്നാലേ നമുക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയുള്ളൂ ഇപ്പോൾ രണ്ടും പ്രായപൂർത്തിയായതാണ് ഫീമെയിലും പ്രായപൂർത്തിയായതാണ് മെയിലും പ്രായപൂർത്തിയാണ് ഏകദേശം 3 മാസം പ്രായമുള്ള എല്ലാം രണ്ടിനുണ്ട് അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഇന്നിട്ട് കഴിഞ്ഞു ഇത് കറക്റ്റായിട്ട് ആ ഫീമെയിൽ മെയിലിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഫീമെയിൽ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഏകദേശം 25-30 ദിവസം കൊണ്ട് ഇത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം നമ്മൾ കുഞ്ഞുങ്ങളെ ഇന്ന് മാറ്റിയിട്ടിട്ട് വേറെ വളർത്താൻ നോക്കുക അപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു 10-20% മാത്രമേ ചിലപ്പോൾ ഇയർ ഉള്ളതും ഈ കിട്ടാനുള്ള സാധ്യത ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇന്ന് ഇറങ്ങി വന്ന ആ ഒരു കുഞ്ഞുങ്ങളാണ് ഇത് വേറെ കേട്ടോ ഇത് വേറെ ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളാണ് ഇതിന് ക്യാപ്പ് വളരെ കുറവാണ് ഒന്ന് ക്യാപ്പ് ഇല്ലാത്തപ്പോൾ പോയതുകൊണ്ടല്ലേ ഉണ്ട് അതിന് ക്യാപ്പ് വളരെ കുറവാണ് അപ്പോൾ ഇത് സ്റ്റേബിൾ അല്ല സ്ഥിരതല്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ നിന്ന് ഇറങ്ങി വന്ന ഏകദേശം കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിന് സ്റ്റേബിൾ അല്ല എന്നാണ് പറയുക അണ്ട് രണ്ടിനും ക്യാപ്പില്ല അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ നമുക്ക് കോയി ടൈപ്പ് ഉള്ളതാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതിലുള്ളത് ആ മെയിലിന് കോയി ടൈപ്പ് ഉണ്ട് പക്ഷേ ആ മെയിലിന് നമുക്ക് കാര്യമില്ല നമുക്ക് ഫീമെയിലിന് ക്യാപ്പുള്ള അതാണ് നമുക്ക് കിട്ടേണ്ടത് ഒന്നോ രണ്ടോ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഫീമെയിലിനും നമ്മൾ നേരത്തെ ചെയ്ത ആ മെയിലിനെ കൊണ്ട് വീണ്ടും ബ്രീഡ് ചെയ്യിക്കുക പേരൻസിനെ കൊണ്ട് തന്നെ മെയിലിനെ കൊണ്ട് ഫീമെയിലിനല്ല ഇതിൻ്റെ കുഞ്ഞുങ്ങളുള്ള ഫീമെയിലിന് ക്യാപ്പുള്ള ഫീമെയിലിനെ കൊണ്ട് നമ്മൾ നേരത്തെ വെച്ച പേരൻസിലെ ആ കോയി ടൈപ്പുള്ള മെയിലിനെ കൊണ്ട് വീണ്ടും ബ്രീഡ് ചെയ്യിക്കുക അപ്പോൾ വീണ്ടും പിന്നെയും അതിന് ടൈം കുറേ പിടിക്കും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതിൽ നിന്ന് തന്നെ വേഗം സെപ്പറേറ്റ് ആക്കി വളർത്തണം ഇത് പേഷ്യൻ സെപ്പറേറ്റ് ആക്കി വളർത്താൻ ആയിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇത് എങ്ങനെ ഫീമെയിലാണോ മെയിലാണോ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതിലിപ്പോൾ രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഒറ്റ ഫീമെയിലുള്ള ബ്ലാക്ക് ഡോട്ട് ബ്ലാക്ക് എൻ്റെ ബാക്കിൽ കണ്ടൊരു ഡോട്ട് വൈറ്റ് ബ്ലാക്ക് ഡോട്ട് അത് ഫീമെയിൽ ഈ നേരെ മറിച്ച് ഈ മുകളിൽ രണ്ടും കാണുന്നത് മെയിലാണ് അപ്പോൾ നമുക്ക് ആ രണ്ട് മെയിലിനെ ഇപ്പോൾ യാതൊരു ആവശ്യമില്ല നമുക്ക് ഈ ഫീമെയിലിനെയാണ് വേണ്ടത് അപ്പോൾ അത് നേരത്തെ മാറ്റി വെച്ചത് അതിലൊരു ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്നല്ലോ അത് ഫീമെയിലാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഇനി സെപ്പറേറ്റ് ചെയ്യാൻ തന്നെ വേണം അപ്പോൾ രണ്ടിനെ നമുക്ക് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫീമെയിലാണ് നമുക്ക് മനസ്സിലായി ഇത് ഫീമെയിൽ ഇപ്പോൾ ഈ കാണുന്നത് നല്ല ക്യാപ്പുണ്ട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഇത് ഫീമെയിലാണ് ഓക്കെ ഈ ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെയാണ് നമ്മൾ ഫീമെയിലാണ് ഇത് വെച്ച് ചെയ്യുക അപ്പോൾ ഇതിനെ നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണ് വേണ്ടത് ഇതിപ്പോൾ നമ്മൾ ആ മെയിലിനൊപ്പം ഇട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മളത് ഏകദേശം ഒരു 2 മാസം വരെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തി നല്ല ഫുഡൊക്കെ കൊടുത്ത് വളർത്തി നല്ല ഹെൽത്തി ആക്കിയിട്ട് എടുത്തിട്ട് വേണം ആ മെയിലിനെ കൊണ്ട് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ അപ്പോൾ അതുവരെ ആ മെയിൽ നല്ല ഹെൽത്തി ആയിരിക്കണം എന്നൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഹെൽത്തി ആയിരിക്കും ഏകദേശം 2 മാസം ആകുമ്പോൾ എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അതിന് നല്ല ഹെൽത്തി ആയിട്ടും അതിന് വളർത്താൻ നോക്കുക അഥവാ ആ മെയിൽ നമ്മൾ നേരത്തെ കണ്ട പേരൻസിൻ്റെ ആ മെയിൽ ചത്തുപോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ വഴിയില്ല അവസാനത്തെ വഴി വരുന്നത് ഈ മെയിലിനെ കൊണ്ട് കേട്ടോ ഇതിലുള്ള ഈ മെയിലിനെ കൊണ്ട് നമ്മൾ ഇൻബ്രീഡിങ് ചെയ്യിച്ച് നോക്കിയാൽ പിന്നെ മാർഗ്ഗമുള്ളൂ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തി ആ ഫീമെയിലിനെ മെയിലിനെ സെപ്പറേറ്റ് വളർത്തി അതുവരെ ആ മെയിൽ നമ്മൾ പേരൻസിൻ്റെ മെയിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെടുത്ത് ഒരു ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മക്കളെ ബ്രീഡായി കഴിഞ്ഞാൽ ആ ഫീമെയിൽ ആ ഒരു ഫീമെയിൽ ഉണ്ടല്ലോ അതിനെ പൊട്ട് കൊടുക്കുക അപ്പോൾ ഒറ്റ ഫീമെയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആ ഒറ്റ ഫീമെയിലെങ്കിൽ ഒറ്റ ഫീമെയിൽ അതിനിട്ട് കൊടുക്കുക ഈ മെയിലിൻ്റെ ഒപ്പം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഫീമെയിലും അപ്പോൾ ഉണ്ടെങ്കിൽ ആ സമയത്തുണ്ടെങ്കിൽ ഈ ഫീമെയിലിനെ നമ്മൾ മാറ്റിയിട്ട് തന്നെ വേണം മാറ്റിയിട്ടിട്ട് വളർത്തുക കാരണം അത് ബ്രീഡായി കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രീഡായിക്കോളും ഓട്ടോമാറ്റിക് ബ്രീഡായിക്കോളും അപ്പോൾ ഈ നിലവിൽ ഈ ടാങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മക്കളായ ആ മക്കളായ ആ ഫീമെയിലിനെ മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇതിനെക്കൊണ്ട് ബ്രീഡ് ചെയ്യിക്കുക എന്നിട്ട് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ പിന്നെ സ്റ്റേബിൾ ആവാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പുതിയ ഗപ്പിയെ കണ്ടുപിടിച്ച് വികസിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതൊന്നും നമ്മളൊന്നും പ്രാക്ടിക്കലല്ല അതൊന്നും സക്സസ് ആവുമെന്നും നമുക്ക് ഒരിക്കലും 100% ഉറപ്പ് പറയാൻ പറ്റില്ല ഇതൊക്കെ നമ്മളെ കയ്യിൽ ഭാഗ്യം ഇരിക്കും പിന്നെ ആ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയൊക്കെ ഹെൽത്തിനനുസരിച്ചിട്ട് ഇരിക്കും നല്ലൊരു പുതിയൊരു ക്വാളിറ്റിയിലുള്ള ഗപ്പി നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പുതിയ ഗപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പിന്നെ വളർത്തി കൊണ്ടുവന്നാൽ നമ്മളിതിനെ നമ്മൾ ബ്രീഡിങ്ങിന് ഏകദേശം 25 ദിവസം വരെ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കാൻ നോക്കുക ഒന്നടന്നോടെ ലൈഫ് ഫുഡ് കൊടുക്കാൻ നോക്കുക നല്ല പെല്ലറ്റ് ഫുഡ് കൊടുക്കാൻ നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ബ്രീഡായി കിട്ടാനും ഇത്തിരി ചെറിയ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് യൂസ് ചെയ്യാൻ നോക്കുക അത് പെട്ടെന്ന് ബ്രീഡായി കിട്ടും വലിയ ടാങ്കിലൊക്കെ ചിലപ്പോൾ ഈ ഫീമെയിൽ മണ്ടി കളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടാങ്ക് ഇതേമാത്ര ചെറിയൊരു ബേസിനൊക്കെ എടുത്ത് ബ്രീഡ് ചെയ്യിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രീഡായി കിട്ടാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ
ഫീമെയിലിന് മെയിൽ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയാൽ മാത്രമേ നമുക്ക് പുതിയൊരു ഗപ്പിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ഇനി ഞാനിവിടെ കുറച്ചൊക്കെ ഫെയിൽഡായ കുറച്ച് ഗപ്പികളുണ്ട്, ഇതേമാതിരി ബ്രീഡ് ചെയ്യിച്ചിട്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് ബ്രീഡ് ചെയ്യിച്ച് പുതിയത് വികസിപ്പിച്ചെടുത്ത ഗപ്പികളാണ്. പക്ഷെ ഇതൊന്നും സ്റ്റേബിൾ അല്ല. അതിൻ്റെ വാലൊക്കെ ഇപ്പോൾ പ്രായമുണ്ട് കേട്ടോ, ശരി 4, 5, 6 മാസം പ്രായമുണ്ട്. അത് വാലൊക്കെ ഷെയ്ഡായി പോയിട്ടുണ്ടാണ്. സൈഡ് വീട്ടിൽ ഒരു ഭംഗിയുണ്ടായില്ല, അത് മോളി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് കൊയ് ടൈപ്പുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേബിൾ ആക്കാൻ നോക്കിയിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് ടൈം ഇട്ട്, അതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ അതിന് നമുക്ക് ഇറങ്ങി വരുന്ന പുതിയ പുതിയ തരം ഗപ്പികളായിരുന്നു. ഫ്ലാറ്റ് റെഡിൻ്റെ വേറൊരു മോഡൽ, പർപ്പിൾ മൊസൈക്കിൻ്റെ വേറൊരു മോഡൽ, നല്ല ഇയറുള്ള ടൈപ്പുള്ളത്, കൊയ് ടൈപ്പുള്ളത്, ചില്ലി മൊസൈക്കിൻ്റെ വേറൊരു മോഡലുണ്ട്, ചില്ലി മൊസൈക്കിൻ്റെ വാലുള്ള വേറൊരു മോഡലായിട്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് അതിന് ഇറങ്ങി വന്ന ഗപ്പികളായിരുന്നു. ഈ ഒരു ടാങ്കിൽ കണ്ടോ, ഇത് ഞാൻ വേറൊരു ബ്രീഡിൽ നിന്ന് ഇറക്കി വന്ന ഫ്ലാറ്റ് റെഡൊക്കെയാണ് കേട്ടോ. ഇത് കറക്റ്റ് സക്സസ് ആയിട്ടില്ല. ഫുൾ റെഡിൻ്റെ ഫീമെയിലും ഫ്ലാറ്റ് റെഡിൻ്റെ മെയിലുമാണ്. അപ്പോൾ അതിനെ കുറച്ചായിരുന്നു പിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണത്, ആ മെയിൽ കണ്ടോ, ഫ്ലാറ്റ് റെഡിൻ്റെ ഇതിനെ, അതിൻ്റെ ഫീമെയിലാണ്. അത് ഫീമെയിലൊക്കെ ആകെ ശോഷിച്ച് പോയിട്ടുണ്ട്, ആകെ ബെൻഡൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മക്കളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് ഞാൻ ഗ്ലാസ്സിക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്ലാറ്റ് റെഡിൻ്റെ വന്നിട്ടുണ്ട്, ഒന്ന് ഫുൾ റെഡിൻ്റെ തന്നെ ഇയർ വന്നിട്ടുണ്ടോ. ഫുൾ റെഡിൻ്റെ അൽബിന ഫുൾ റെഡിൻ്റെ ഫീമെയിലാണ്. അതിൻ്റെ ഫ്ലാറ്റ് റെഡിൻ്റെ മെയിലിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിച്ചാണ്. പക്ഷേ ഈ ഒരു ഫീമെയിൽ ആൾറെഡി മുമ്പ് ബ്രീഡായതായിരുന്നു, പിന്നെ അതിൻ്റെ മെയിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ ഈ ഫ്ലാറ്റ് റെഡിൻ്റെ ഈ മെയിൽ ഇട്ട് കൊടുത്തപ്പോൾ ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. മെയിൽ ഏകദേശം ഫ്ലാറ്റ് റെഡിൻ്റെ മെയിൽ തന്നെയാണ്. ഫുൾ റെഡിൻ്റെ കാര്യങ്ങൾ ഫുൾ റെഡ് നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കാം. ഫ്ലാറ്റ് റെഡും ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കാം. കറക്റ്റ് ഫുൾ റെഡിൻ്റെ കുറച്ച് ഫ്ലാറ്റിനും കേടിയിട്ടുണ്ടെന്നാലും ഏകദേശം ഒരു ഫുൾ അൽബിന ഫുൾ റെഡിൻ്റെ അതിൻ്റെ ഈ രണ്ടല്ലേ, ഇതിന് ഇയറില്ല, പക്ഷേ ഇതിന് ഇയറുണ്ട്. ഇത് സ്റ്റേബിൾ അല്ല, അതാണ് അതിൻ്റെ അർത്ഥം. എല്ലാത്തിനോടും ഇയർ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റേബിൾ എന്ന് പറയും. പക്ഷേ കുറച്ചുകൂടിയും ഇപ്പോൾ പ്രായത് ഇപ്പോൾ 2.5 മാസം പ്രായമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇയർ വരും. ഫുൾ റെഡിൽ ബ്ലൂ ഇയറാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് എനിക്ക് വേറെ ഒന്നിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിച്ചിട്ട് സ്റ്റേബിൾ ആക്കി എടുക്കാൻ പറ്റും നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലാറ്റ് റെഡിൻ്റെ മെയില്. അപ്പോൾ രണ്ട് ഐറ്റം നമ്മളതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ഏകദേശം ഫ്ലാറ്റ് റെഡിൻ്റെയാണ്, പക്ഷേ ഇയർ കുറവാണ്. ആ ഒരു പ്രോബ്ലം മാത്രമേ പേരുള്ളൂ. ബാക്കിയുള്ളൊക്കെ നമ്മൾ ഫ്ലാറ്റ് റെഡിൻ്റെ ബോഡി കളർ ഫില്ലായിട്ടുണ്ട്, ആ ഒരു ഇതുകൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യാം എത്രത്തോളം ഇനി സക്സസ് ആയിട്ടുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മളൊരു പുതിയ ഗപ്പിയെ കണ്ടുപിടിക്കുക. പക്ഷേ ഇത് മറ്റൊരാളെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ബ്രീഡായ ഒരു ഫീമെയിൽ, മുമ്പ് ബ്രീഡായ ഫീമെയിലെ കൊണ്ടാണ് നമ്മൾ ഫ്ലാറ്റ് റെഡ് ബ്രീഡ് അയച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള ഗപ്പികളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ ചെയ്യരുത്. ഞാൻ വെറുതെ ആ മെയിലില്ലാത്തപ്പോൾ, അതിന് മെയിലില്ലാത്തപ്പോൾ വെറുതെ ഒരു ഫ്ലാറ്റ് റെഡിൻ്റെ മെയിൽ ഇട്ട് കൊടുത്തതാണുള്ളൂ. അപ്പോൾ ബ്രീഡ് ആവാത്ത ഫീമെയിലിനെ കൊണ്ട് വേണം നിങ്ങൾ പുതിയൊരു ഗപ്പിയെ കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയാണ് ഞാൻ സ്റ്റേബിളാക്കുന്നത് ചെയ്തത്. പലർക്കും പല രീതിയിലുള്ള പല ടെക്നിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും സ്റ്റേബിളാക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുതിയ ഗപ്പിയെ കണ്ടുപിടിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് പെട്ടെന്നൊന്നും നമുക്കത് സക്സസ് ആവില്ല, കുറച്ച് ടൈം പിടിക്കും. ടൈം പിടിച്ചിട്ട് വേണം നമ്മൾ പുതിയ ഗപ്പി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.